सद गमय तम सोमा ज्योतिर्गमय നമസ്കാരം. ജനുവരി മാസം 2-ാം തീയതി മുതൽ, അതായത് പുതുവർഷമൊക്കെ തുടങ്ങി 2-ാം തീയതി ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് അത്യാപൂർവമായ നേട്ടങ്ങളാണ്. അതായത് ജനുവരി മാസം 2-ാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും. ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഭരണിയാണ് നക്ഷത്രം, ഏകാദശിയാണ്, വളരെ വിശേഷപ്പെട്ട സ്വർഗവാതിൽ ഏകാദശിയും. ജനുവരി 2-ന് ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കുക ഈ നക്ഷത്ര ജാതകർ. സ്വർഗവാതിൽ ഏകാദശി തിരുച്ചിറപ്പള്ളി ശ്രീരംഗൻ ക്ഷേത്രത്തിൽ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. കഴിയുമെങ്കിൽ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം ക്ഷേത്രത്തിലൊക്കെ ഒരു ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് വളരെ വലിയ പുണ്യമാണ്. ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. മാറ്റം വളരെ പെട്ടെന്നായിരിക്കും. അങ്ങനെ വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകർ ബുധനാഴ്ച ദിവസം വിഷ്ണുവിനെ ഭജിക്കണം. ഈ നക്ഷത്ര ജാതകർ അതുപോലെ തന്നെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ തീർത്ഥം സേവിക്കുക. മലരും കൂവളവും തുളസിയും ചേർന്ന തീർത്ഥം സേവിക്കുന്നതിലൂടെ പ്രതിരോധ ശക്തിയും രോഗശാന്തിയും ലഭിക്കും. ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിൽ ആദ്യം ഗംഗയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ തീർത്ഥമൊക്കെ സേവിക്കുക. ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കും. ഒരുപാട് നേട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകും. ഞാനിന്ന് പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് സിദ്ധയോഗം വന്നു ചേരാൻ പോകുകയാണ്. അതായത് ഇവരുടെ ഭാഗ്യം തുടങ്ങുകയായി. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയുകയാണ്. ഞെട്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും ഒഴിയും. ഞെട്ടിക്കുന്ന രീതിയിൽ, ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് നടക്കാൻ പോകുകയാണ്. അവർ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും ആ കാര്യമൊക്കെ നടന്നു കിട്ടും. നടക്കുന്ന സമയം, ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം, ആര് ഞെട്ടുന്ന രീതിയിലുള്ള വളർച്ച ഇവർക്ക് സംഭവിക്കാൻ പോകുകയാണ്. ധനം ധാരാളം വന്നു ചേരും. നമ്മൾ പറയാറില്ലേ രാജയോഗമെന്ന്? അങ്ങനെ രാജയോഗം സിദ്ധിക്കുന്ന, എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുന്ന, ഒരുപാടൊരുപാട് സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്ന, സന്തോഷിച്ച് ജീവിക്കുവാനുള്ള ഒരു യോഗമാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. ഇവർ ചെയ്യുന്ന ബിസിനസ് വർദ്ധിക്കും. അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ശമ്പള വർധനവ് വന്നു ചേരും. ആരാലും അംഗീകരിക്കപ്പെടും. ഏത് തലത്തിലും ഉയർച്ച വന്നു ചേരും. ഇവർക്ക് ജയമാണ്, വിജയത്തിൻ്റെ നാളുകളാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് ഈശ്വരൻ ഇവർക്ക് നൽകും. അത്രയേറെ ഭാഗ്യമാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം, ഏതായാലും ജനുവരി 2-ന് സിദ്ധയോഗം ആരംഭിക്കുമ്പോൾ എല്ലാം മാറിമറിയുന്ന, രാജയോഗം അനുഭവിക്കുന്ന, ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന, ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ക്ഷേത്രദർശനം നടത്തണം. അതുമാത്രം പോരാ, യഥാവിധി വഴിപാടുകൾ കൂടി നടത്തണം ഈ ഭാഗ്യനക്ഷത്ര ജാതകർ. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വെള്ളി ചൊവ്വ ദിനങ്ങളിലെ പൂജാവേളകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് എന്ന് സാക്ഷ്യം പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും, അത് ഉറപ്പാണ്. ഏതായാലും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. ജനുവരി 2 മുതൽ ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്നതിൽ ആദ്യത്തെ 3 നാളുകാർ അപ്രിയപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രജാതകർ തന്നെയാണ്. ഇവർക്ക് നല്ല കാലമാണ്, മാറുന്നത് കഷ്ടകാലമാണ്. കഷ്ടകാലം മാറി അഭിവൃദ്ധിയിലേക്ക് എത്തും ഈ നക്ഷത്രജാതകർ. ജീവിതം പച്ച പിടിക്കുന്ന സമയം, കരുത്താർജിക്കുന്ന സമയം. വിദേശത്തൊക്കെ ഉള്ളവർക്കും അവിടെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിലൊക്കെ ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി അടിക്കുന്ന സമയമായിരിക്കും. അത് എല്ലാ രീതിയിലും ഇവർക്ക് ധന ആഗമനം വന്നു ചേരുവാൻ കാരണമാകും. ഭാഗ്യം കൊണ്ട് ധനാഗമനം വന്നു ചേരും. ഒത്തിരി ഒത്തിരി ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചവരല്ലേ, ഒരുപാട് ദുരിതങ്ങൾ കടന്നുപോയവരല്ലേ, ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നുപോയവർ തന്നെയാണിവർ. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്. ഇനി മാറ്റം വേണ്ടേ? തീർച്ചയായും നിങ്ങൾക്ക് മാറ്റമുണ്ട്. നിങ്ങളുടെ നാളുകളാണ്. ക്ഷേത്രദർശനം മറക്കരുത്. വഴിപാടുകൾ അർപ്പിക്കുക. സ്ഥാനമാനങ്ങൾ വന്നു ചേരും. പുത്രഭാഗ്യം നിങ്ങൾക്കുണ്ട്. ബിസിനസ്സിൽ വിജയമുണ്ടാകും. മക്കളെക്കൊണ്ട് നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാകും. മക്കൾ ഉയരും, അതിൻ്റെ ഗുണം നിങ്ങൾ അനുഭവിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ്. ജനുവരി 2 ഒരു അത്ഭുതം ഇവർക്ക് സംഭവിക്കും. ജനുവരി 2 ഇവർക്കൊരു അത്ഭുതം സംഭവിക്കും. ഉറപ്പാണ് ആ കാര്യം, യാതൊരു സംശയവും വേണ്ട. ജനുവരി 2 ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും. മറ്റൊന്നുമല്ല, ഇവരുടെ ജീവിതം വഴിമാറുന്ന സമയമായിരിക്കും. ഉയർച്ചയുടെ ദിനം ആരംഭിക്കുന്ന സമയമാകും. ചിലപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്കൊരു പുത്രഭാഗ്യം വന്നു ചേരാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയമാകാം. ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയമാകാം. സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ ധനവരവ്, അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങുന്ന സമയം. ഏതായാലും സകലത്തിലും വിജയിക്കുന്ന സമയമാണ് ജനുവരി 2 മുതൽ ഇവർക്ക്. അപ്പോൾ ജനുവരി 2 ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും. എല്ലാ രീതിയിലും ഉയർച്ച. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ പോകും. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദേശത്ത് പോകുക മാത്രമല്ല, അവിടെ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിച്ചമയ്ക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും, കഴിയണം. അത്രയേറെ ദൈവാനുഗ്രഹമുള്ളവരാണ്. നല്ല ജോലി കിട്ടും. അടുത്ത 3 നക്ഷത്രം മകയിരം, തിരുവാതിര, പുണർത്ഥം എന്നീ നക്ഷത്രജാതകർ തന്നെയാണ്. വ്യാഴം ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇഷ്ടകാര്യസാധ്യം, വിശേഷ സ്ഥാന പ്രാപ്തി. ശുക്രൻ ജന്മരാശിയുടെ 9-ാം ഭാവത്തിൽ അതും ഗുണം ചെയ്യും. ചന്ദ്രൻ ജന്മരാശിയുടെ 10-ാം ഭാവത്തിൽ അതും ഇരട്ടി ഗുണം ചെയ്യും. ഇവർക്ക് ഭാഗ്യം വന്നു ചേരും. എങ്ങനെയുള്ള ഭാഗ്യം? ധനാഗമനത്തിൻ്റെ ഭാഗ്യം, ലോട്ടറിയിലൂടെ ഭാഗ്യം, വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം, കാറ്, വാഹന സൗകര്യങ്ങൾ ഇവ വാങ്ങുവാനുള്ള ഭാഗ്യം. ഇവർക്ക് തീർച്ചയായും വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അതിൽ വളരെ ഈസിയായിട്ട് ഇവർ വിജയിക്കും. അതിന് അവർ അല്പം ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ഇവർക്ക് ഭാഗ്യം വന്നു ചേരും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുതിയ വീട് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുമെന്ന്, വസ്തു വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുമെന്ന്, വീട് വയ്ക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുമെന്ന്. വാഹനം വാങ്ങും, അതിന് ഒരു ആശയുണ്ടായിരുന്നാൽ മാത്രം മതി. ഇവരാശിക്കുന്നതൊക്കെ ഇവർക്ക് നടക്കും. പ്രത്യേകിച്ച് ജനുവരി 2 ഇവർക്കൊരു അത്ഭുതം സംഭവിക്കും. മറ്റൊന്നുമല്ല, ഇവർ ഒന്ന് ആശിക്കും, ആ ആശ നടക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ ഭാഗ്യനക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. മകയിരം, തിരുവാതിര, പുണർത്ഥം എന്നീ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. നമുക്കറിയാം, ഇന്ന് 2022,
ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ നാളുകളാണ്. വ്യാഴം ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ഇഷ്ടകാര്യ സാധ്യമാണ്, വിശേഷ സ്ഥാനപ്രാപ്തിയാണ്. ശുക്രൻ ജന്മരാശിയുടെ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതും ഗുണം ചെയ്യും. ചന്ദ്രൻ ജന്മരാശിയുടെ 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതും ഇരട്ടി ഗുണം ചെയ്യും. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. അങ്ങോട്ട് തേടി പോകേണ്ട കാര്യമില്ല, ഇവരെ തേടി വരും. ആഗ്രഹങ്ങൾ നിറവേറും. ആഗ്രഹമൊക്കെ ദൈവീകമായി നിറവേറ്റി തരും ഈശ്വരൻ. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥന നടത്തുക. ബുധനാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത 3 നക്ഷത്ര ജാതകർ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി. ശനി ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ ഇപ്പോൾ. ഇന്ന് ജനുവരി മാസം ആരംഭിക്കുവാൻ ഇനി ഏകദേശം 4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ നാളുകൾ. ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് ധനലാഭം വന്നു ചേരും. ദുഃഖം ഒരുപാട് അനുഭവിച്ചവരാണ്. ദുഃഖം ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണിവർ. ദേവപൂജയിൽ താല്പര്യമുള്ളവരാണിവർ. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി. ജീവിതത്തിൽ പല ഘട്ടങ്ങളും വളരെ വ്യത്യസ്തമാണ് ഇവർക്ക്. ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു. ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ സമ്പത്ത്, ചിലപ്പോൾ ധനവും ധൈര്യവും വാഹനവും സകല സൗകര്യങ്ങളും. എന്നാൽ ചില സമയത്ത് ഇവർക്ക് ഒന്നുമില്ലാതെയും വരുന്നു. എല്ലാം ഉള്ളവരായിരിക്കും ഇവർ. ഐശ്വര്യവും ബുദ്ധിയും ബലവും സന്താനങ്ങളുമുള്ളവരായിരിക്കും. എന്നാൽ ദുഃഖവും ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഇവർ നിരാശരാകുകയില്ല. ജീവിതകാലം മുഴുവനും ക്രമേണ പുരോഗതി വന്ന് നിറയുന്നവരാണ് ഇവർ. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ജനുവരി 2 നിമിത്തമാകും. ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകളിലേക്കാണ് ഈ 9 നക്ഷത്ര ജാതകരും എത്തിയിരിക്കുന്നത്. മറ്റൊരത്ഭുതവും ഇവിടെ സംഭവിച്ചില്ല എങ്കിൽ ഈ 9 നക്ഷത്ര ജാതകരുടെ വിധി ഞാൻ മുന്നേ പറയാം. ഇവർ ഭാഗ്യമുള്ളവരാണ്. 2023 ഇവർക്ക് മഹാഭാഗ്യമാണ്. മഹാഭാഗ്യത്തിൻ്റെ നാളുകളിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതുവർഷം ഇവരെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങളിലേക്കാണ്, നേട്ടങ്ങളുടെ കൂമ്പാരങ്ങളിലേക്കാണ്. അപ്പോൾ തീർച്ചയായും ബുധനാഴ്ച ദിവസം വിഷ്ണുവിനെ ഭജിക്കണം ഈ നാളുകാർ. അതുപോലെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ തീർത്ഥങ്ങൾ സേവിക്കുക. മലരും കൂവളവും തുളസിയും ചേർന്ന തീർത്ഥം സേവിക്കുന്നതിലൂടെ നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കും, ഉറപ്പാണ്.